ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീപ്പ് മെക്കാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹീന്ദ്ര പിക്കപ്പിൻ്റെ ഫ്രണ്ട് ഹൗസിംഗ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പിനിയൻ ഗിയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അന്നേരമാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, പിനിയന് രണ്ട് വയറിംഗ് ഉണ്ടാകും. ഈ രണ്ട് വയറിങ്ങിനും ഒരു സ്ലീവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഈ രണ്ട് സ്ലീവും ട്യൂബിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒരു പഞ്ചോ എന്തെങ്കിലും വെച്ച് ഒന്ന് അടിച്ച് സെറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് പുറത്തുനിന്നും, അതായത് ഹൗസിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു സ്ലീവ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പിനിയൻ ഗിയർ സെറ്റ് ചെയ്യാനുള്ള വയറിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ആ വയറിങ് നമുക്ക് പിനീൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ചെറിയ വാഷർ പിനീൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്കത് ട്യൂബിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. അതേപോലെ തന്നെ നമുക്കിനി രണ്ടാമത്തെ വയറിങ്ങും സെറ്റ് ചെയ്തെടുക്കണം, അതായത് പിന്നെ ട്യൂബിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാനുള്ള വയറിങ്. ഇനി നമുക്ക് വയറിങ് ആ സ്ലീവിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി വയ്ക്കാം. നമ്മളാ വയറിങ് കറക്റ്റ് പൊസിഷന് കയറ്റി വയ്ക്കുന്ന ശേഷം ഒരാളുടെ സഹായത്തോടെ ആ പിനിയനെ തള്ളി പിടിച്ചിട്ട് ആ വയറിങ് അടിച്ച് അതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് കയറ്റി വയ്ക്കണം. അപ്പോൾ അതിനടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ വാഷർ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വാഷൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് ട്യൂബിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ജോയിൻറ്റിൻ്റെ പ്ലാഞ്ച് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ അത് പ്ലാഞ്ച് കറങ്ങി പോയിട്ടിരിക്കാൻ നമ്മൾ രണ്ട് ബോൾട്ട് വെച്ചിട്ട് ഒരു ലിവർ വെച്ച് നന്നായിട്ട് ഉടക്കി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് ആ ബോൾട്ട് ഒരു ബോക്സ് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ട് പിടിക്കുകയാണ്. അതുപോലെ ഈ ബോൾട്ടും കൂടെ ടൈറ്റ് ചെയ്ത് നമ്മുടെ പിനിയൻ്റെ സെറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബോൾട്ടൊക്കെ മുറിക്കുന്ന ശേഷം നമ്മുടെ പിനിയൻ ഒന്ന് കറക്കി വെക്കുക. പിനിയന് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല, നന്നിട്ട് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ക്രൗൺ ഗിയർ ഡിഫറൻഷ്യൽ സെറ്റിലോട്ട് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഡിഫറൻഷ്യൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി ക്രൗൺ ഗിയർ ഡിഫറൻസ് സെറ്റിൻ്റെ അതോട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ ഗിയറിൻ്റെയും ഡിഫറൻസ് സെറ്റിൻ്റെയും ഹോളൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് നമുക്ക് ആ ബോൾട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ലോക്കും വരുന്നുണ്ട്, ആ ലോക്കും വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തുടങ്ങാം.
നമ്മളെല്ലാ ബോൾട്ടും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബോൾട്ട് ഒരു റിംഗോ സ്പാനറോ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളാ ബോൾട്ടിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത ലോക്ക് വീഡിയോ കാണുന്ന പോലെ ഒരു ചെറിയ തിരുമ്പും ചിറ്റിയും ഉപയോഗിച്ച് ഒന്നത് മടക്കി വെക്കണം. നമ്മുടെ ക്രൗൺ ഗേറ്റിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ട്യൂബിൻ്റെ അകത്തോട് ഫിറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ ആ സ്ലീവിൻ്റെയും ബെയറിങ്ങിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ക്രൗൺ ഗിയർ ട്യൂബിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ക്രൗൺ ഗിയർ ട്യൂബിൻ്റെ സെറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൗസിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിനിയും ഗിയറൊക്കെ കറക്കുമ്പോൾ ക്രൗണൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും.